Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Ellaa prashagarkkum rakshithaavum karthaavumaya Eesho Mishihayude dhanya naamathil krubayum samadhanavum. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Priyappetta devamakkale, innu pariksha orukka prarthanayaanu. ഈ വർഷം പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതുകൂടാതെ ഈ വർഷം പരീക്ഷ എഴുതുന്ന എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഐ എൽ ടി എസിന് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ ഗൗരവമേറിയ തരത്തിലുള്ള പരീക്ഷകൾ ഇൻ്റർവ്യൂകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രേരണ നൽകിയിരിക്കുകയാണ്. കുട്ടികൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് കർത്താവ് ചൊരിയും. എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുകയാണ്. ചുറ്റുവട്ടം നിൽക്കുന്നവരെല്ലാം വേഗം ഒരുമിച്ച് അടുത്തേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു മൂന്ന് വചനമാണ് പ്രധാനമായും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്നത്. അതിലൊരു വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:18 തിരുലിഖിതമാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. പല ആളുകളുടെയും ജീവിതത്തിൽ ദുർഘടപാതയാണ്. പല ആളുകളുടെയും ജീവിതത്തിൽ അവരുടെ മുമ്പിലുള്ള പാത അന്ധകാരാവൃതമാണ്. പല ആളുകൾക്കും ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നിറഞ്ഞ പാതയാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലുയാ. ഹാലേലുയാ. അന്ധകാരങ്ങൾ നിറഞ്ഞത്, ദുർഗമമായത്, പ്രതിബന്ധങ്ങൾ നിറഞ്ഞത്, ദുർഘടമായ പാതകൾ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാനം ജ്ഞാനം നമുക്ക് മുമ്പേ വ്യാപരിക്കും, ജ്ഞാനത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും, ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും വിജയം കിട്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, അതുപോലെ തന്നെ ഒരു പേഴ്സണാണ് പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. അവൻ സർവശക്തനാണ്. അവൻ അനന്ത നന്മ സ്വരൂപനാണ്. അവൻ കൃപ നിറഞ്ഞവനാണ്. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലുയാ. ഹാലേലുയാ. നമ്മുടെ പാത നേരെയാക്കും. നമ്മുടെ വഴികളിലെ തടസ്സങ്ങൾ, പഠിച്ച് 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 എപ്പോഴും തോറ്റ് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ, പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എൻ്റെ പാത നേരെയാക്കണം, പരിശുദ്ധാത്മാവ് എൻ്റെ ഭാവി നേരെയാക്കണം, പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്തകൾ നേരെയാക്കണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഞാനും നിങ്ങളും പറയുന്നത് പരിശുദ്ധാത്മാവ് കേൾക്കും, അവൻ പാതകൾ നേരെയാക്കും. ഇവിടെ അനേകം വിദ്യാർത്ഥി വിദ്യാർത്ഥിനി വരുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവോട് എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധാത്മാവേ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ മകനെ അനുഗ്രഹിക്കണം, ഞാൻ ഈ ആശീർവദിക്കുന്ന ഈ മകൻ്റെ ജീവിതത്തിൻ്റെ പാത നേരെയാക്കി കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇനി നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:26 നമ്മുടെ കർത്താവായ യേശു നമുക്ക് പറഞ്ഞു തന്ന വചനമാണത്. യോഹന്നാൻ 14:26, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നതൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇങ്ങനെയുള്ള ദൈവമക്കൾ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വിളിച്ചപേക്ഷിച്ചിട്ട് പറഞ്ഞ്, പരിശുദ്ധാത്മാവേ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, ഓർമ്മ വർദ്ധിപ്പിച്ചു തരണം, പരീക്ഷ എഴുതാനുള്ള ജ്ഞാനം തരണം, വിവേകത്തിൻ്റെ കൃപ നിറയ്ക്കണം. ദൈവം അനുഗ്രഹിച്ചു. ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് സഹായിച്ച്, പരിശുദ്ധാത്മാവ് ബുദ്ധിയെ പ്രകാശിപ്പിച്ച്, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച്, പരിശുദ്ധാത്മാവ് അവരുള്ളിരുന്ന് സംസാരിച്ച്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. ഹോളി സ്പിരിറ്റ് ഈസ് മൈ ഹെൽപ്പർ. ഹോളി സ്പിരിറ്റ് ഈസ് മൈ ഹെൽപ്പർ.
പരിശുദ്ധാത്മാവ് എൻ്റെ സഹായകനാണ്. ഈ പരീക്ഷാ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം, എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, യു ആർ മൈ ഹെൽപ്പർ, ഐ അക്സെപ്റ്റ് യു ആസ് മൈ ഹെൽപ്പർ, മൈ ഫ്രണ്ട്, മൈ അഡ്വക്കേറ്റ്. പരിശുദ്ധാത്മാവിനെ അക്സെപ്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് സഹായിക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് ഉപദേശിക്കും, പരിശുദ്ധാത്മാവ് ബുദ്ധി പ്രകാശിപ്പിക്കും, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഇനി മൂന്നാമത്തെ വചനം, അത് യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 1:5 വാക്യമാണ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട കാര്യം, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനായ കർത്താവ്. പരീക്ഷ ഹോളിൽ പോയി കുറച്ച് അബദ്ധം പറ്റി, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം ഉണ്ടായി, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആയി, ഊരാക്കുടുക്കിൽ കുടുങ്ങിപ്പോയി, ദൈവമക്കളെ നിരാശപ്പെടരുത്. ആത്മഹത്യയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നാം നമ്മുടെ വിഷമ അവസ്ഥകളുമായി ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തിനും ഇരിക്കണം, ശാന്തമാണ് ദൈവമേ എൻ്റെ അവസ്ഥ ഇതാണ് എല്ലാം വിവരിച്ച് പറയണം. 119:26 ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമറിയി. ഒന്നും പഠിക്കാൻ പറ്റാത്തവർ, ഒന്നും ഓർമ്മ കിട്ടാത്തവർ, എപ്പോഴും നിരാശപ്പെട്ടിരിക്കുന്നവർ, എപ്പോഴും കൈവിട്ടു പോകുന്നവർ, ദൈവമക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം ജലതാല വരെ കോരി ചൊരിയുക, വാ തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.